ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കഴിഞ്ഞ വീഡിയോയിലെ പോലെ ഒരു ബസ് വീഡിയോ ആണ്. ഇപ്പം നമ്മൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് APSRTCയുടെ ചരിത്രവും വിശേഷങ്ങളുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ APSRTC അതായത് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, ആന്ധ്ര സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള റോഡ് ഗതാഗത കോർപ്പറേഷനാണ് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഥവാ APSRTC. വിജയവാഡയിലെ പണ്ഡിറ്റ് നെഹ്റു ബസ് സ്റ്റാൻഡാണ് APSRTCയുടെ ആസ്ഥാനം. APSRTC രൂപീകരിച്ചത് 1958 ജനുവരി 11 തെലുങ്കാന, തമിഴ്നാട്, കർണാടക, ഒഡീഷ, പുതുച്ചേരി, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലേക്കും ആന്ധ്രപ്രദേശങ്ങളിലെ നഗരങ്ങളിലേക്കും APSRTC സർവീസ് നടത്തുന്നുണ്ട്. ബസ് ട്രാൻസ്പോർട്ട് കൂടാതെ കൊറിയർ ആൻഡ് പാർസൽ സർവീസ് കൂടി APSRTCക്ക് ഉണ്ട്. APSRTC 2015 ജൂൺ 3 മുതൽ വിഭജിച്ച് TSRTC രൂപീകരിച്ചു, അതായത് തെലുങ്കാന രാഷ്ട്ര റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. TSRTCയുടെ ആസ്ഥാനം ഹൈദരാബാദാണ്. APSRTCക്ക് ഇന്ന് 12,000-ൽ പരം ബസ്സുകളുണ്ട്. കൂടാതെ 426 ബസ് സ്റ്റാൻഡുകളും 126 ബസ് ഡിപ്പോകളും APSRTCക്ക് സ്വന്തമായി ഉണ്ട്. APSRTCയുടെ സർവീസുകളുടെ പേരുകളാണ് വേനല, നൈറ്റ് റൈഡർ, അമരാവതി, ഗരുഡ പ്ലസ്, ഇന്ദ്ര, സൂപ്പർ ലക്ഷറി, അൾട്രാ ഡിലക്സ്, ഡിലക്സ് എക്സ്പ്രസ്, സപ്തഗിരി എക്സ്പ്രസ്, സപ്തഗിരി ലക്ഷറി, മെട്രോ എക്സ്പ്രസ്, മെട്രോ ലക്ഷറി സെമി ലോ ഫ്ലോർ, മെട്രോ ഡിലക്സ്, സിറ്റി ഓർഡിനറി, തെലുങ്ക് വെലുഗു. 1999 APSRTCക്ക് 22,000 ബസ്സുകൾ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ബസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി ഗിന്നസ് ബുക്ക് റെക്കോർഡ് വരെ APSRTCക്ക് സ്വന്തമായിട്ട് കിട്ടിയിരുന്നു. APSRTCയുടെ ടിക്കറ്റുകൾ നമുക്ക് ഓൺലൈനായും അതുപോലെ APSRTCയുടെ ടിക്കറ്റ് കൗണ്ടർ വഴിയും നമുക്ക് ബുക്ക് ചെയ്യാം. APSRTC ടിക്കറ്റ് കൗണ്ടർ പ്രമുഖ നഗരങ്ങളിൽ അവൈലബിൾ ആണ്. ഇത്രയുമാണ് ഈ APSRTCയുടെ ഈ വീഡിയോയെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.